അല്ല എന്താ അതിന്റെ പ്രശ്നം? ഒരളിയൻ, പല്ലിക്കാട്ടരളിയൻ. അളിയൻ എന്തിന്റെ കടാണ്? വിനായകൻ. എന്തേ അളിയന്റെ വയ്യായ്ക്ക് എന്തേ? ദീപ്തി. നമുക്ക് ശ്രദ്ധിച്ചു നോക്കാം. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ വളരെ ശ്രദ്ധിച്ചു കേൾക്കും. നിങ്ങളുടെ എല്ലാ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു ചപ്പാത്തി ഒരു ഇടിയപ്പം അല്ല, പ്രതീഷ്. പ്രതീഷാണ് നിങ്ങളുടെ എല്ലാ പ്രശ്നം. ഇനി കൂടെ വന്നെന്നും രണ്ടു ദിവസം എങ്ങനോട് നിൽക്കണമെന്നൊക്കെ തോന്നി. വരണ്ട. എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്ത നിങ്ങൾ അളിയനെ. അങ്ങനെ സത്യത്തിൽ ആരാണ്? ഹലോ. ഹലോ, വിനായകൻ അഡ്വക്കേറ്റ് കേശു ആണ്. കേശു? ഏത് കേശു? അഡ്വക്കേറ്റ് കേശു വക്കീൽ. പറ വക്കീലേ, എന്താ വക്കീലേ നട്ടപ്പാരക്കി? നിങ്ങൾക്ക് ഉറക്കമൊന്നുമില്ലേ? നിങ്ങളുടെ ഫീസ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഗൂഗിൾ പേയിൽ. അത് കിട്ടിയിരുന്നു വിനായകൻ. പക്ഷെ ഞാനേ ഒരു കാര്യം ചോദിക്കാനാ വിനായകൻ വിളിച്ചേ. എന്താ വെച്ചാൽ വേഗം ചോദിക്കും വക്കീലേ, നല്ല ഉറക്കത്തിലാണ്. സത്യത്തിൽ ഈ പ്രതീക്ഷ ആരാണ്? നിങ്ങളെന്റെ ഉറക്കം എന്തെന്നേക്കായിട്ട് കളയാൻ വിളിച്ചാണോ വക്കീലേ? അതല്ല വിനായകൻ, നോക്കൂ, സ്വന്തം പെങ്ങളോടും വിനായകനോടും ഇത്രയും ദേഷ്യം തോന്നാൻ എന്തായിരുന്നു അയാളുടെ തേങ്ങ? നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? പോയി കിടന്ന് ഉറങ്ങും വക്കീലേ. ഇനി മേലെ ഈ കാര്യം പറഞ്ഞ് എന്നെ വിളിച്ചേക്കരുത്. ഹലോ. ഹലോ വിനായകൻ, വീണ്ടും വക്കീലാണ്. സത്യത്തിൽ ഈ പ്രതീക്ഷന് എന്തെങ്കിലും രീതിയിലുള്ള മാനസിക പ്രശ്നമുണ്ടോ? അല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നമുണ്ടോ? എനിക്കറിയാൻ മേലത്തുണ്ടെങ്കിൽ എൻ്റെ അളിയൻ പോയിന് എനിക്കില്ലാത്ത പ്രശ്നം നിങ്ങൾക്ക് എന്തിനാ വക്കീല്? എനിക്കതാ മനസ്സിലാവത്തെ. അതന്നെയാണ് എനിക്ക് മനസ്സിലാവാത്തത്. അങ്ങനെ മനസ്സിലാവാത്ത കാര്യത്തെക്കുറിച്ച് ഒരുപാട് മനസ്സിലാക്കാൻ നിൽക്കണ്ട. നിങ്ങൾക്ക് മനസ്സിലാവില്ല വക്കീല്. മനസ്സിലായോ? ഇനി മേലെ പ്രതീക്ഷൻ്റെ കാര്യം പറഞ്ഞ വിളിക്കരുത്. ഒരു വിധാണ് ഓരോന്നിനൊക്കെ ഒഴിവാക്കണത്. പ്രതീക്ഷ 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 പിടിക്കണ്ട്. അപ്പൊ നിങ്ങൾ എന്റെ അളിയനെ മലപ്പുറം ഇറക്കി വിട്ടതല്ലേ? വേണ്ട, ഒന്നും പറയണ്ട, എനിക്ക് എന്റെ അളിയനെ ഇപ്പൊ കാണണം. വിനായകൻ എന്നോട് എന്തോ പറയാൻ മടിക്കും. നീ ഇന്നൊരു ഉറങ്ങിയില്ലേ? എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അവനൊരു വലിയ ആളായി തിരിച്ചു വരും പ്രസു. നമുക്ക് അതിനായി കാത്തിരിക്കാം, ബാക്കി കിടക്കാം. സത്യം പറ. നിങ്ങൾ അവൻ എന്താ ചെയ്തേ? ഞാൻ എന്ത് ചെയ്യാൻ? നിങ്ങൾ അവൻ എന്തോ പറഞ്ഞിട്ടുണ്ട്, അത് കേട്ട് മനസ്സ് വിഷമിച്ച് അവൻ പോയത്. എന്ത് പറയാൻ? നീ ഒന്ന് കിടക്കുന്നു. നീ എന്നും ഇരുന്ന് ലാഗ് അടിപ്പിക്കാണ്ട് കാര്യം പറതി. കേശുവിന് ഈ അടുത്തൊരു ഡിവോഴ്സ് കേസ് വന്നിരുന്നില്ലേ ഒരു വിനായകന്റെ? അളിയനും അനിയനും അവീതവും ഒരു പെങ്ങളും ആകെ അവിയലും പിടിച്ചൊരു കേസ്. അനിയനെയാണ് എനിക്ക് ഒട്ടും പിടികിട്ടാത്തത്. ആര്? പ്രതീക്ഷോ? പ്രതീക്ഷ നിനക്ക് എങ്ങനെ അറിയാം? അറിയാത്ത പല കാര്യങ്ങളും ആണല്ലോ ഉപ്പയോടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് ദീ? ഇനി ഇങ്ങനെ കിടന്ന് അഭിനയിക്കല്ലേ കേശു. ആ പയ്യനോട് എല്ലാം പറഞ്ഞു. പ്രതീക്ഷ എന്ത് പറഞ്ഞു? ഇനിയും ഞാനത് ചേച്ചിയോട് പറയാതിരുന്ന, ഞാനത് ചേച്ചിയോടെയാണ് ഏറ്റവും വലിയ തെറ്റായി പോകും. ഞാനും എൻ്റെ അളിയനും പെങ്ങളോടങ്ങുന്നൊരു കൊച്ചു ഫാമിലിയാണ് ഞങ്ങളുടേത്. ഒരിക്കൽ ഞങ്ങളുടെ ഫാമിലി ഉണ്ടായിരുന്ന വലിയൊരു പ്രശ്നം
ഡിവോഴ്സ് കേസിലേക്ക് എത്തുന്ന സ്ഥിതിയിലായപ്പോൾ ഞങ്ങൾ ചെന്ന് പെട്ടത്, അങ്ങനെ തന്നെ പറയണം ചേച്ചി, ചെന്ന് പെട്ടുപോയത് അഡ്വക്കേറ്റ് കേശവ് എന്നൊരു വക്കീലിൻ്റെ അടുത്താണ്. ചേച്ചിക്ക് അറിയാൻ പറ്റും, ചേച്ചിയുടെ ഭർത്താവാണ്. ദോഷം പറയരുതല്ലോ, കണ്ടാൽ മാനെന്ന് തോന്നുന്ന ഒരു നാറി. അനാവശ്യം പറയരുത്. പറയും ചേച്ചി, കാര്യം അയാളുടെ സ്വഭാവം ശരിയല്ല. ഡിവോഴ്സ് കേസിന് വരുന്ന പെണ്ണുങ്ങളെ വളക്കലാണ് അയാളുടെ ലക്ഷ്യം. ചേച്ചിക്കൊരു കാര്യം അറിയോ, ചേച്ചിയും വിനായകനെ കണ്ട് സംസാരിച്ച ആ ദിവസം ഓർമ്മയുണ്ടോ? അന്നാണ് ഞങ്ങളുടെ വീട്ടിൽ ആ വലിയ പ്രശ്നം ഉണ്ടാവുന്നത്. എന്ത് പ്രശ്നം? അന്ന് നിങ്ങൾ സംസാരിക്കണത് ഞാനും പ്രസന്നിച്ചും കണ്ടായിരുന്നു. ഏത് പ്രസന്ന? ചേച്ചി, നിങ്ങളുടെ ഫ്രണ്ട് വിനായകന്റെ ഭാര്യ, അതായത് എൻ്റെ പെങ്ങള്, നിങ്ങളന്ന് സെൽഫി എടുത്ത് സംസാരിച്ചു കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി നിങ്ങൾ ഫ്രണ്ട്സ് ആയിരിക്കുമെന്ന്. ഞാനത് അപ്പം തന്നെ എൻ്റെ പെങ്ങളോട് പറയുകയും ചെയ്തു. അതിനിപ്പോൾ എന്താ കുഴപ്പം? എന്താ കുഴപ്പമെന്നാ, ചേച്ചിനെ കണ്ട് വന്നപ്പോൾ മുതൽ പാട്ട് പാടുന്നു, ഓടുന്നു, ചാടിത്തുള്ളി നടക്കുന്നു. ഏതാണ്ട് പുള്ളിക്ക് സ്വർഗം കണ്ട പ്രതീതിയായിരുന്നു. എന്നിട്ടുണ്ടല്ല, ചെറിയൊരു ചപ്പാത്തിൻ്റെ പേര് പറഞ്ഞ് എൻ്റെ പെങ്ങളെ തല്ലി. എന്തിന്? എന്തിന്? ചേച്ചി അളിയനെന്ന് ചപ്പാത്തി വേണമായിരുന്നു. എൻ്റെ പെങ്ങൾ ഇടിയപ്പോൺ ഉണ്ടാക്കിയത്, പുള്ളിക്കത് പിടിച്ചില്ല. എന്നിട്ട് പുള്ളി പറഞ്ഞെന്താണെന്നറിയോ? പുള്ളിക്ക് ചപ്പാത്തി കിട്ടണ വേറെ സ്ഥലമുണ്ടെന്ന്. ഏത് സ്ഥലം? ഈ വീട്ടിലെ ഈ അടുക്കള. പക്ഷെ ഇതൊന്നും ഞങ്ങൾ കേശു വക്കീലിനോട് പറഞ്ഞിട്ടില്ല. കാര്യം എന്താണെന്നറിയോ? ചേച്ചിയും എൻ്റെ പ്രസന്നേച്ചിയെ പോലെ നല്ലൊരു സ്ത്രീയാണ്. ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ ശ്രമിക്കുമ്പോൾ ഡിവോഴ്സിന് വരുന്ന ഭാര്യമാരെ അയാൾ പിരിക്കാനാണ് നോക്കുന്നത്. രണ്ട് കാര്യങ്ങൾ മാത്രം എനിക്ക് ചേച്ചിയോട് പറയാനുള്ളൂ. ഒന്ന്, കോട്ടിട്ടൊരു കാമക്കൊടുവേലിയാണ് ചേച്ചിയുടെ ഭർത്താവ്. രണ്ട്, ഇനി എൻ്റെ അളിയനെ കാണാതിരിക്കാൻ ശ്രമിക്കുക. ഞാനെന്തിനാ അയാളെ കാണുന്നേ? ചേച്ചി, അയാൾക്കൊന്നും നൊസ്ക്ലാജിയാണെന്ന് തോന്നണം. പണ്ട് നിങ്ങൾ ഒരുമിച്ചൊക്കെ പഠിച്ചല്ലേ, ഇഷ്ടമുണ്ടായിരുന്നായിരിക്കും. ഒരപേക്ഷയുണ്ട്, ഇനി എൻ്റെ പെങ്ങളുടെ ജീവിതം നശിപ്പിക്കരുത്. കേശു വക്കീലിനെ ശ്രദ്ധിച്ചോ, പോട്ടെ ചേച്ചി. എന്താ സംഭവം? അതന്നെ എനിക്ക് ചോദിക്കാനുള്ളത്. ഒരു ചപ്പാത്തിയും ഇടിയപ്പവും അളിയനും അനിയനും, അതിൻ്റെ ഇടയിൽ നീ എവിടെ നിന്ന്? അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ ഡിവോഴ്സിന് പറഞ്ഞ ഭാര്യമാരോട് കേശു എങ്ങനെ സംസാരിക്കാറ്? ഞാനെങ്ങനെ സംസാരിക്കാം? ഡിവോഴ്സ് വേണ്ടവർക്ക് ഡിവോഴ്സ് മേടിച്ചു കൊടുക്കും, അല്ലാണ്ട് കണ്ട ചപ്പാത്തി കേസായിട്ട് വന്നു കഴിഞ്ഞാൽ കാര്യം പറഞ്ഞ് മനസ്സിലാക്കും. പക്ഷെ എനിക്ക് മനസ്സിലാവാത്ത നീ എവിടെ നിന്ന് വന്നു ഇതിനെ? ഇങ്ങനെ അല്ലല്ലോ അപ്പ ഞാൻ കേശുവിനെ കുറിച്ച് പറഞ്ഞത്. ഞാനാണോ ഭർത്താവ്? അവനാണോ നിന്റെ ഭർത്താവ്? അതിനിപ്പോ എന്താ സംശയം? എന്റെ പൊന്ന് തീറ്റി, ആ പ്രതീക്ഷ അവനൊരു മാനസിക രോഗിയാണ്, ഒരു സൈക്കോ ആണ് അവൻ. അവൻ പറഞ്ഞതിൽ തന്നെ ഒരു ലോജിക്കില്ല. നീ ഒരു അഡ്വക്കേറ്റ് അല്ലേ, ബുദ്ധി വെച്ച് ആലോചിക്ക്. അപ്പോ ആ ചെറുക്കൻ വെറുതെ പറഞ്ഞായിരിക്കല്ലേ? കിടക്കോ. അല്ലല്ല, നിക്ക് നിക്ക്. കഴിഞ്ഞ 25-ാം തീയതി അല്ലേ നീ വിനായകനെ കണ്ട? ആ, ഒരു ക്ലയന്റിനെ കാണാൻ പോയപ്പോ അവിടെ വെച്ച് വിനായകനെ കണ്ടു. നീ എവിടെ പോയി? ക്ലയന്റിനെ കാണാൻ. ഈ ഞാൻ അറിയാത്ത ഏത് ക്ലയന്റ്, ഏത് കേസ്? അത് കൊള്ളാം, നിങ്ങൾ മാത്രമല്ല വക്കീൽ, എനിക്കും ഉണ്ട് കേസും കാര്യങ്ങളൊക്കെ. ഞാനും വക്കീലാണ്. ആ, അതൊക്കെ ശരി. പക്ഷെ വിനായകന് ഈ വിനായകനെ എത്ര കാലമായിട്ട് അറിയാം? ഞങ്ങൾ ഒരുമിച്ചാ പഠിച്ചേ. ഒരുമിച്ച് എന്ന് പറയുമ്പോ? ഒരു 6-ാം ക്ലാസ് തൊട്ട് 12th വരെ ഒരു ക്ലാസ്സിലായിരുന്നു. ഓ, അപ്പൊ ഒരുപാട് കാലത്തെ പരിചയമുണ്ട്. എന്നിട്ട് നീ ഇതുവരെ എന്റെ അടുത്തൊന്നും പറഞ്ഞില്ലല്ലോ. കേശു ഇതെങ്ങോട്ടേ സംസാരിച്ചു പോണേ? ഞാനങ്ങോട്ട് പോകണല്ലോ. ഞാൻ ഇത് വെച്ചിട്ട് അങ്ങോട്ടേക്ക് തന്നെ വരാം. നീ അങ്ങോട്ടേക്കും പോയായിരുന്നാ? കേശു എന്താ ഉദ്ദേശിച്ചേ? കൊറേ നേരം ആയല്ലോ തുടങ്ങിട്ട്. അല്ല, നിനക്ക് നിന്റെ കേസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മളെന്തെങ്കിലും ചോദിച്ചാൽ മാത്രം പ്രശ്നമുള്ളൂ. കേശു കൊറേ നേരായി ഒരുമാതിരി പ്രതികൂട്ടി കിടത്തിയ പ്രതികളെ പോലെ സംസാരിച്ചോണ്ടിരിക്കണം. ഒരുമാതിരി സംശയ രോഗികളെ പോലെ സംസാരിച്ചിട്ടുണ്ടല്ലോ. സംസാരിച്ച സംസാരിച്ച IPC Section 376 മാരിറ്റൽ റേപ്പ്. കൊറേ നേരായി ബുദ്ധി കൊണ്ട് ചിന്തിപ്പിക്കാൻ നടക്കും. അല്ല, എനിക്ക് പ്രശ്നമല്ല, നീ ആരെടുത്ത് വേണേലും സംസാരിച്ചോ. സംസാരിക്കേ, ക്ലയന്റ്സിനെ കാണാൻ എന്ത് വേണേ ചെയ്യും. പ്രതീക്ഷ എന്നെ കാണാൻ ഒരു നിമിഷം പോലും ഇരിക്കാത്ത ചെക്കനാ. ഇത്ര നേരായിട്ട് വിളിച്ചിട്ട് കിട്ടണ്ടേ പ്രസു? അവനാണിത് ഇൻകമിങ് കോൾ ഫെസിലിറ്റിയൊക്കെ പോയി കിടക്കുന്നു. കിടന്നു ഒറ്റയ്ക്കങ്ങ് കിടന്നാ മതി. ഇനി എന്റെ അനിയൻ വരാൻ എന്റെ കൂടെ കിടന്നു പോരുത്. ഇതിലും അതുകൊണ്ട് അനിയനെ കിട്ടിയ മതിയായിരുന്നു. എന്നോട് ടാക്സി വിളിച്ചു പോക്കോളെ. 2000 ഉലുവയിൽ നിന്ന് എന്നോട് ടാക്സി വിളിച്ചു പോക്കോളെ. ആരാന്നുള്ള വിചാരം അയാളെ പോവാൻ പറയടാ. നീ നമുക്ക് വേറെ പരിപാടി സെറ്റ് ചെയ്യാൻ. രോമനെ, നിനക്കൊരു കാര്യം അറിയോ? നന്ദനോനെ നീയും കേൾക്കണം.
നീ എന്താ ഒരുമാതിരി പൊട്ടരെ പോലെ ഇരിക്കണത്? ഇപ്പൊ പറ്റായെന്ന് തോന്നിട്ട ഒരു പേര് കുടിച്ച് പറ്റായി. എന്റെ മക്കള് പാവം മക്കള് എന്നെ ആലോചിച്ച് സങ്കടപ്പെട്ടിരിക്കുകയായിരിക്കും. സങ്കടം പറഞ്ഞാ ഞാൻ പോലെ പാവം എന്റെ അനിയൻ അവൻ ഇത്രയും നേരമായിട്ട് മര്യാദയ്ക്കൊന്നും കഴിച്ചു പോലും കാണത്തില്ല. വേറെ എന്തുണ്ടെങ്കിലും പറഞ്ഞ പ്രശ്നം കഴിച്ചില്ലെന്ന് മാത്രം പറയാം. നിങ്ങക്ക് രണ്ടുപേർക്കും ഒരു കാര്യം അറിയോ? പറഞ്ഞല്ലേ അറിയാ പോലെയാ. ഓ ആഴ്ചയാണല്ലോ. ആ ഒരു ദിവസം പോലും ഞാനും എൻ്റെ പെങ്ങളെ കാണാതിരുന്നിട്ടില്ല. സങ്കടം വരണ്ട. നന്ദാ വീഡിയോ ബുക്ക് ചെയ്ത എനിക്ക് അല്ലല്ലയാ. ആ അതാണ് നന്ദൻ നന്ദി. ആ പറ പറ അളയൻ പറ. അല്ലല്ലയാ. ഓർമ്മ വരട്ടെ. അല്ല നിങ്ങളവിടെ എന്തിനാ പ്രശ്നത്തിലാണ്? ഞാൻ എൻ്റെ അളിയനും തമ്മിലുള്ള അറിയാ അളിയനറിയാല്ല ആരുടെ ലൈഫിലും ഒരു പ്രശ്നം ഉണ്ടാക്കാത്ത വളരെ മാന്യനായ ഒരു വ്യക്തിയാണ് ഞാൻ. സത്യം സത്യം. അങ്ങനെയുള്ള എന്നെ എൻ്റെ പെങ്ങളെ തെറ്റിക്കാൻ നോക്കിയയാള് ഈ അളിയൻ എന്ന് പറയുന്ന നാറി ഒരു പണിക്ക് പോലും പോകാതെ കേൾക്കണം ഒരു പണിക്ക് പോലും പോകാതെ ഞാൻ എൻ്റെ പെങ്ങളെ നോക്കി ആ ഫ്ലാറ്റിൽ ഇരുന്നിട്ട് അയാൾ പറഞ്ഞെന്താണെന്നറിയോ? ഞാനൊരു കുത്തിട്ടിരിക്കും. സങ്കടം വരണ്ടോ പോലെ. പിന്നെ അയാൾക്കിട്ടുള്ളൊരു മുട്ടൻ മണി കൊടുത്തിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേക്കണത്. അത് വേറെ കാര്യം. എനിക്കെന്റെ പെങ്ങളൊന്നും വിളിക്കാൻ പോലും പറ്റണില്ല. ഇൻകമിംഗ് കോൾ ഫെസിലിറ്റീസ് അൺഅവൈലബിൾ എന്ന് പറയുന്നത്. പ്ലീസ് റീചാർജ് യുവർ അക്കൗണ്ട് കോൾ ബാക്ക് ഇൻ സം ടൈം. ആ അതാണ് ഞാനും എന്റെ അളിയനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അറിയോ? അറിയോ തീരണ്ടി സംസാരിച്ചു വീഡിയോ ഫിപ്പാങ്ങാൻ വരൂ വരണം. അയാളുടെ കയ്യിൽ ക്യാഷ് ഉണ്ട്, തുട്ട് മണി പണി പണം. നമ്മുടെ കയ്യിൽ എന്തുണ്ട്? എന്തുണ്ട്? മൂന്ന് ബിയർ ബോട്ടില്, പിന്നെ അതേ അച്ചാറ്, നാല് പൊറോട്ട, പിന്നെ വരാൻ പോണ BDF, പിന്നെ അയാൾ തന്ന 2000 ബാക്കി 432.50 രൂപ. അത് ഞാൻ ടാക്സി വിളിച്ച് ഇങ്ങോട്ട് വരാത്തത് കൊണ്ട്. കാശ് വേണം ജോ മോനെ. നന്ദനുണ്ണേ അല്ലെങ്കിൽ ഇങ്ങനെ മുഞ്ചിക്കുത്തിയിരിക്കുക. ലൈഫ് സെറ്റാവണം, അല്ലാണ്ട് ഇങ്ങനെ പറ്റായിരുന്നിട്ട് കാര്യമില്ല. എന്നിട്ട് ഇഷ്ടമുള്ളവരുടെ ഇഷ്ടമുള്ള പോലെ ജീവിക്കണം. അതാണ് ഇഷ്ടമുള്ളവർ. അതൊരു കഥയാണ് പിന്നെ പറഞ്ഞുതരാം. പാടെ നമുക്കൊരു ബിസിനസ് തുടങ്ങിയാൽ ഇത്ര സീരിയസ് ആയിട്ട് മണ്ടത്തരം പറയാൻ ലോകത്ത് പോകുമ്പോ കാണും. എൻ്റെ ഒരു ഐഡിയ ഉണ്ട്, നമുക്കൊരു ഫാം തുടങ്ങാം. അങ്ങനെ ഐഡിയ അതിന്റെ സ്ഥലം എവിടെ? അതാണ് സ്ഥലം എവിടെ? നിന്റെ ഈ വീടിന്റെ ബാക്കിൽ നല്ല സ്ഥലമുണ്ട് ഞാൻ കണ്ട്. അച്ഛൻ സമ്മതിക്കൊന്നും അച്ഛൻ അയാളോട് പോകാൻ പറ അച്ഛന് വേണമെങ്കിൽ നമുക്ക് മാസം എന്തെങ്കിലുമൊക്കെ കൊടുക്കാം. വേണമെങ്കിൽ അപ്പൊ നമ്മള് ഫാം തുടങ്ങണം. നമ്മള് തുടങ്ങി തുടങ്ങി ഫാമിലെ കോഴി നിനക്ക് തരും, കോഴിയുടെ മുട്ട നിനക്ക് തരും, കോഴി തൂവൽ നിനക്ക് തരും, കോഴിയുടെ എല്ലാം നിനക്ക് തരും. ആ ടിച്ചിങ്സ് PDF ഇപ്പൊ വരും.